സ്നേഹാഭിവാദനങ്ങൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. പല ഭരണാധികാരികളും കുഞ്ഞുങ്ങളെ ഭയത്തോടെയാണ് നോക്കിയത്. ഈജിപ്തിലെ ഫറവോ പിറന്നു വീണ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയാണ് തൻ്റെ സിംഹാസനത്തിൻ്റെ കാലുറപ്പിക്കാൻ ശ്രമിച്ചത്. അത് പ്രവാചകനായ മോശ പിറന്ന കാലമായിരുന്നു. അധികാരമുറപ്പിക്കാൻ കൊച്ചുമക്കളെ കൊന്ന അഥല്യ എന്ന മുത്തശ്ശിയുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തു പിറന്നപ്പോഴും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയാണ് അന്നത്തെ ഭരണാധികാരി തൻ്റെ സിംഹാസനത്തിൻ്റെ കാലുറപ്പിച്ചത്. സ്പെയിനിലെ ഫ്രാങ്കോ എന്ന ഭരണാധികാരി തനിക്കെതിരായി ചിന്തിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് തനിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന അമ്മമാരുടെ കൈകളിൽ കൊടുത്ത് വളർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ നടുവിലാണ് ക്രിസ്തു ഒരു ശിശുവിനെ ഉയർത്തുന്നത്. അത് നൽകുന്ന ശക്തമായൊരു സന്ദേശമുണ്ട്. ക്രിസ്തു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. ശിശു നിഷ്കളങ്കമായ ചിന്തയുടെ പ്രതീകം മാത്രമല്ല, സ്വതന്ത്ര ചിന്തയുടെ പ്രതീകം കൂടിയാണ്. ഇപ്പൊ സ്വതന്ത്രവും നിഷ്കളങ്കവുമായി ചിന്തിക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ക്രിസ്തു വിഭാവനം ചെയ്തത്. ഫറവോയെയും ഹെരോദാവിനെയും പോലെയുള്ളവർ ഇന്നും കുഞ്ഞുങ്ങളെ പേടിക്കുന്നു. പേടിക്കണം, അവർ പേടിച്ചേ മതിയാകൂ. സത്യസന്ധരല്ലാത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പേടിക്കണം. ദുർമാർഗ്ഗികളായ ഭരണാധികാരികൾ കുഞ്ഞുങ്ങളെ പേടിക്കണം. കാപട്യത്തിന്റെ വേഷമണിഞ്ഞ ആത്മീയ നേതാക്കന്മാരും കുഞ്ഞുങ്ങളെ പേടിക്കണം. കാരണം സ്വതന്ത്രമായി നിഷ്കളങ്കമായി ചിന്തിക്കുന്നവരുടെ വിരലുകൾ അധർമ്മികൾക്കു നേരെ ചൂണ്ടപ്പെടുന്ന കാര്യം വിദൂരമല്ലെന്ന് നമ്മൾ ഓർത്തിരിക്കണം. കുഞ്ഞുങ്ങൾ പ്രതീക്ഷകളാകും. മൂല്യമുള്ളവർ അവരെ രൂപപ്പെടുത്തുമ്പോൾ രത്തൻ ടാറ്റയുടെ മനോഹരമായ ഒരു വർത്തമാനമുണ്ട്. Don't educate your children to be rich. Educate them to be happy. So when they grow up, they will know the value of things, not the price. വസ്തുക്കളുടെ വിലയല്ല, മൂല്യമറിയുന്നവരായി, ജീവിതത്തിൻ്റെ മൂല്യമറിയുന്നവരായി നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം. വളർത്തുന്നവർ മൂല്യമുള്ളവരായാൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും പേടിക്കേണ്ടതില്ല. അവർ നമ്മുടെ പ്രതീക്ഷകളായി മാറും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:14 ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്.